1957 ഈ കഥ നടക്കുന്നത്. കൊടുങ്കാറ്റിൽ പെട്ടുപോയി ഒരു ബോട്ട് കടലിൽ കിടക്കുന്നു. ആ ബോട്ടിന്റെ ക്യാപ്റ്റൻ റേഡിയോയിൽ സഹായം അഭ്യർത്ഥിക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു മിന്നൽ വരികയും അത് കടലിൽ ഇറങ്ങുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ അയാളുടെ ബോട്ട് നേരെയാക്കാൻ ശ്രമിക്കുന്നു. ആകാശത്തെ രണ്ട് വലിയ വെളിച്ചങ്ങൾ അയാൾക്ക് കണ്ണുകളെ പോലെ തോന്നുന്നു. അയാളുടെ ബോട്ട് പാറയിൽ ഇടിച്ചു മറിയുന്നു. പിറ്റേന്ന് ഹോഗർട്ട് എന്നു പേരുള്ള ഒരു പയ്യൻ അവൻ്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തൻ്റെ അണ്ണാനെ പെട്ടിയിലാക്കി പോകുന്നു. വീട്ടിൽ പെറ്റിനെ വളർത്തുന്നതിനെക്കുറിച്ച് അവൻ അവളോട് സംസാരിക്കുന്നു. അമ്മ മനസ്സില്ല മനസ്സോടെ സമ്മതിക്കുന്നു. എന്നാൽ പെട്ടി തുറന്നിരിക്കുകയായിരുന്നെന്ന് ഗോഹട്ട് മനസ്സിലാക്കുന്നു. അണ്ണാനൊരു ബൂത്തിലേക്ക് കയറുന്നത് അവൻ കാണുന്നു. അവിടെ ഇരുന്ന ആളെ അവൻ വിളിക്കുന്നു. ഞെട്ടലോടെ അയാൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. അയാളാണ് ഡീൻ. തൻ്റെ പെറ്റി ഇവിടെയുണ്ട്, ചേട്ടൻ പ്രശ്നമുണ്ടാക്കരുതെന്ന് ഹോഗർട്ട് ഡീനിനോട് പറയുന്നു. അപ്പോൾ അണ്ണാൻ ഡീനിൻ്റെ പാൻറ്റിൽ കയറുന്നു. ഡീൻ പാനിക്കാവുകയും അണ്ണാൻ അവിടെ ഒരു വലിയ കോലാഹലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഹോഗർട്ടിനോട് അമ്മ വീട്ടിൽ പോകാൻ ആവശ്യപ്പെടുന്നു. അന്ന് രാത്രി അവൻ ഒരു ഹൊറർ മൂവി കാണുമ്പോൾ പുറത്ത് വിചിത്രമായ ഒരു ശബ്ദം കേൾക്കുന്നു. കേബിൾ പോകുന്നു. അങ്ങനെ അവൻ ആൻറ്റി ശരിയാക്കാനായി വീടിൻ്റെ മുകളിൽ കയറുന്നു. അക്രമകാരികളുടെ ചില ലക്ഷണങ്ങൾ കാണുന്നു. അവൻ തൻ്റെ തോക്കിൽ ഒരു ടോർച്ച് ടേപ്പ് ചെയ്ത് കാട്ടിലേക്ക് ഓടുന്നു. വേരോടെ പെയ്തെറിഞ്ഞ മരങ്ങളും ഒടിഞ്ഞ കൊമ്പുകളും അവൻ കാണുന്നു. ഇവിടെ ഒരു വലിയ ഇലക്ട്രിക് പ്ലാന്റ് കാണുന്നു. അവൻ്റെ പിന്നിൽ ഒരു റോബോട്ട് പ്രത്യക്ഷപ്പെടുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന മെറ്റൽ തിന്നാൻ തുടങ്ങുന്നു. അതിനിടയിൽ അതിന് ഷോക്ക് അടിക്കുന്നു. ഹോഗർട്ട് പ്ലാന്റിനെ സ്വിച്ച് ഓഫ് ചെയ്ത് റോബോട്ടിനെ രക്ഷിക്കുന്നു. എന്നാൽ റോബോട്ട് വീഴുന്നു. ഈ റോബോട്ടിൻ്റെ തലക്ക് മുകളിൽ കയറി ഒരു പാറ ഇടുന്നു. റോബോട്ടിന് ജീവൻ വരുന്നു. പേടിച്ചുപോയി അവൻ തൻ്റെ അമ്മയുടെ കാറിന് നേരെ ഓടുന്നു. അവൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിക്കുകയും ശേഷം അലഞ്ഞു നടന്നതിന് ശകാരിക്കുകയും ചെയ്യുന്നു. വലിയ റോബോട്ടിനെ കണ്ട കാര്യം അവൻ അമ്മയോട് പറയുന്നു. എന്നാൽ അമ്മ അത് കേൾക്കാനുള്ള മൂഡിലായിരുന്നില്ല. അടുത്ത ദിവസം സ്റ്റുഡൻസ് ഏളിൻ്റെ ബോട്ടുകളെക്കുറിച്ചും ഉൽക്കയെക്കുറിച്ചും ചർച്ച ചെയ്യുകയായിരുന്നു. ഹോഗർട്ട് റോബോട്ടിനെ കുറിച്ച് അവരോട് പറയുന്നു. പക്ഷേ അവർ അവനെ അവഗണിക്കുന്നു. ഫ്ലോയിഡ് എന്ന കർഷകൻ തൻ്റെ ട്രാക്ടറിന് വലിയ കടിയേറ്റ് കേടുവന്നതിനാൽ വിൽക്കുന്നു. വിശദീകരിക്കാനാവാത്ത പ്രതിഭാസങ്ങളെപ്പറ്റി പഠിക്കുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമുള്ള കെന്റ് മാൻലി പവർ പ്ലാന്റ് മാനേജറായ മാർവ് ലോക്കിനെ സമീപിക്കുന്നു. മൊത്തം ടവറും ഒരു വലിയ മൃഗം കടിച്ചതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് മാർവിന് ഉറപ്പില്ല. കെന്റ് അയാളോട് സാക്ഷികളെക്കുറിച്ച് ചോദിക്കുന്നു. മാർ ഹോഗർട്ടിൻ്റെ പൊട്ടിയ തോക്ക് കെന്റിന് കൊടുക്കുന്നു. കെന്റ് അയാളുടെ കാറിൻ്റെ അടുത്തെത്തുന്നു. എന്നാൽ അത് പകുതിയായി എത്തുന്നതായി കാണുന്നു. ഹോഗർട്ട് റോബോട്ടിന് ഒരു മെറ്റൽ ഷീറ്റ് കൊണ്ടുവന്ന് അവനെ വനത്തിലേക്ക് വിളിക്കുന്നു. അവൻ അതൊരു പാറയിൽ സ്ഥാപിച്ച് ക്യാമറയുമായി കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നതിനിടയിൽ അവൻ മയങ്ങുന്നു. എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ പിറകിൽ റോബോട്ടിനെ കാണുന്നു. അവൻ പരിഭ്രാന്തനായി ഓടുമ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പ് തലയിലിടിക്കുന്നു. റോബോട്ടും അവനെ പിന്തുടർന്ന് അത് അനുകരിക്കുന്നു. താനാണ് അവനെ രക്ഷിച്ചതെന്ന് റോബോട്ടിന് മനസ്സിലായെന്ന് ഹോഗർട്ട് മനസ്സിലാക്കുന്നു. അവൻ റോബോട്ടിനോട് സംഭാഷണം നടത്താൻ ശ്രമിക്കുന്നു. സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. റോബോട്ട് അതിൻ്റെ താടിയിൽ ഇളക്കുന്നു. പക്ഷേ ഒരു ഞെരുക്കുന്ന ശബ്ദം മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഹോഗർട്ട് അവന് പാറയെക്കുറിച്ചും മരത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു. റോബോട്ട് കൃത്യമായ വാക്കുകൾ പറയുന്നു. താൻ ലേറ്റായെന്ന് മനസ്സിലാക്കിയ ഹോഗർട്ട് തൻ്റെ അമ്മ തന്നെ തേടി വരുമെന്ന് പറഞ്ഞ് റോബോട്ടിനോട് അവിടെ നിൽക്കാൻ പറയുന്നു. ഹോഗർട്ട് വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ റോബോട്ട് അവനെ പിന്തുടരുന്നു. അവർ റെയിൽവേ ലൈനിൻ്റെ അടുത്തെത്തുന്നു. ഹോഗർട്ട് അവനോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ റോബോട്ട് ലൈൻ കഴിക്കാൻ തുടങ്ങുന്നു. അവൻ റോബോട്ടിനോട് ലൈൻ തിരിച്ചു വെക്കാൻ പറയുന്നു. എന്നാൽ അങ്ങനെ തിരിച്ചു വെക്കുന്നതിന് മുമ്പായി റോബോട്ടിൻ്റെ തലയിൽ ഒരു ട്രെയിൻ വന്നിടിക്കുന്നു. റോബോട്ട് പാർട്സ് പാർട്സായി പൊട്ടി വീഴുന്നു. തങ്ങൾ വലിയ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കി ഹോഗർട്ട് റോബോട്ടിനെ കൊണ്ടുപോകുന്നു. അതിനെ അവൻ തൻ്റെ വീട്ടിലെ ബാണിൽ ഒളിപ്പിക്കുന്നു. അവിടെ വെച്ച് പാർട്സ് തനിയെ റോബോട്ടായി ഒട്ടിപ്പിടിക്കുന്നു. ഹോഗർട്ട് അവന് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. അപ്പോഴാണ് റോബോട്ട് തൻ്റെ കൈ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ട്രെയിൻ അപകടത്തെ പറ്റി മേയറുടെ ഓഫീസിലേക്ക് ഒരു കോൾ വരുന്നു. കെന്റ് ഓടിയെത്തി. ഒരു വലിയ മറ്റൊരു മനുഷ്യനെ ഇടിച്ചതായി ട്രെയിനിൻ്റെ ഡ്രൈവർ അഥവാ ലോക്കോ പൈലറ്റ് പറയുന്നു. ഒരു ടെലിഫോൺ എവിടെ കിട്ടുമെന്ന് കെന്റ് അയാളോട് ചോദിക്കുന്നു. ഡ്രൈവർ അഥവാ ലോക്കോ പൈലറ്റ് ഹോഗർട്ടിൻ്റെ വീട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഹോഗർട്ട് അവരുടെ അടുക്കളയിൽ നഷ്ടപ്പെട്ട കൈ കണ്ടെത്തുന്നു. അവൻ അമ്മയെ ഡിസ്ട്രാക്ട് ചെയ്ത് കൈ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഡോർബിൽ മുഴങ്ങി. അവൻ വാതിൽ തുറക്കുന്നു. കെന്റ് സ്വയം പരിചയപ്പെടുത്തുന്നു. അവൻ പെട്ടെന്ന് തന്നെ വാതിലടക്കുന്നു. എന്നാൽ റോബോട്ടിൻ്റെ കൈ അവിടെ കാണുന്നില്ല. ഹോഗർട്ട് വീണ്ടും വാതിൽ തുറക്കുന്നു. കെന്റ് ഫോൺ ഉപയോഗിക്കാൻ അനുവാദം ചോദിക്കുന്നു. അയാൾ തൻ്റെ മേലുദ്യോഗസ്ഥനെ വിളിക്കുന്നു. പക്ഷേ അയാൾ കെന്റിനെ വിശ്വസിക്കുന്നില്ല. അയാൾ കെന്റിനോട് തെളിവ് ആവശ്യപ്പെടുന്നു. കെന്റ് കാറിൽ വീട്ടിലേക്ക് പോകുന്നു. തോക്കിൽ ഹോഗർട്ടിൻ്റെ ഇനീഷ്യൽ അയാൾ കാണുന്നു. അയാൾ വണ്ടി തിരിച്ച് ഹോഗർട്ടിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഹോഗർട്ട് വാഷ്റൂമിൽ കണ്ട റോബോട്ടിൻ്റെ കൈ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കെന്റ് വാതിലിൽ മുട്ടുന്നു. ഇനി അയാളോട് ഹോഗർട്ട് പറഞ്ഞ വലിയ റോബോട്ടിനെ കുറിച്ച് പറയുന്നു. അവൻ വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. കെന്റ് ഹോഗർട്ടിന് അസുഖമാണെന്ന് കരുതുന്നു. കെന്റിന് അവനെ സംശയം തോന്നുകയും ശേഷം അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. റോബോട്ടിന് വിശക്കുന്നു. അതിനാൽ തന്നെ അവൻ തൊട്ടടുത്തുള്ള സ്ക്രാപ്പ് യാർഡിലേക്ക് പോകുന്നു. റോബോട്ട് ഒരു കാറ് കഴിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ കാർ ഹോൺ അടിക്കുന്നു. പുറത്തേക്ക് വന്ന ഡീൻ റോബോട്ടിനെ കാണുന്നു. അവൻ ഭയപ്പെടുന്നു. എന്നാൽ ഹോഗർട്ട് അവനെ സമാധാനിപ്പിക്കുന്നു.
രാത്രി അവിടെ കിടക്കാൻ റോബോട്ടിനെ അനുവദിക്കണമെന്ന് ഹോഗർട്ട് ഡീനോട് പറയുന്നു. ഹോഗർട്ട് വീട്ടിലെത്തുമ്പോൾ തൻ്റെ വീട്ടിലെ ഒഴിഞ്ഞ റൂം കെൻറ്റ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഡീൻ ഹോഗർട്ടിനെ വിളിക്കുന്നു, എന്നാൽ അവൻ്റെ അമ്മ കാരണം അവൻ കെൻറ്റുമായി അവിടെ കുടുങ്ങുന്നു. കെൻറ്റ് അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. സ്പുട്നിക്കും വിദേശ വസ്തുക്കളും രാജ്യത്തിന് നല്ലതല്ലെന്ന് അയാൾ പറയുന്നു. ഡീൻ റോബോട്ടിനെ വെച്ച് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു. ഹോഗർട്ടും റോബോട്ടും സമയം ചിലവഴിക്കുന്നു. ഇതേസമയം കെൻറ്റ് ഹോഗർട്ടിനെ ക്യാമറ കാട്ടിൽ നിന്നും കണ്ടെത്തുന്നു. അവൻ ചിത്രങ്ങൾ വികസിപ്പിക്കുകയും റോബോട്ടിനെ പകർത്തിയ ഒരെണ്ണം കണ്ടെത്തുകയും ചെയ്യുന്നു. റോബോട്ട് ഒരു വെടിയേറ്റ മാനിനെ കാണുന്നു. ഹോഗർട്ട് അവനോട് തോക്കുകളെ പറ്റി പറയുന്നു. റോബോട്ടിൻ്റെ കണ്ണുകൾ ചിത്രമായിച്ചു വന്നു, എന്നാൽ അത് പഴയതുപോലെ തന്നെയായി. ഹോഗർട്ട് അവനെ മരണത്തെപ്പറ്റിയും ആത്മാക്കളെ പറ്റിയും പഠിപ്പിക്കുന്നു. ആത്മാക്കൾ മരിക്കുന്നില്ലെന്നും അവനും ആത്മാവുണ്ടെന്നും പറയുന്നു. വീട്ടിൽ ഹോഗർട്ട് തിരിച്ചെത്തുമ്പോൾ കെൻറ്റിനെ കാണുന്നു. അമ്മ ലേറ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നും നമ്മൾ തമ്മിൽ നിന്ന് സംസാരിക്കണമെന്നും അയാൾ പറയുന്നു. ഹോഗർട്ടിനോട് കെൻറ്റ് അയൻജാൻറ്റിനെ പറ്റി ചോദ്യം ചെയ്യുന്നു. അമ്മയെ പോലീസ് കൊണ്ടുപോകും എന്ന് അയാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൻ സ്ക്രാപ്പ് യാർഡിൻ്റെ ലൊക്കേഷൻ കൊടുക്കുന്നു. കെൻറ്റ് അവനെ ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കുന്നു. ഹോഗർട്ട് എഴുന്നേൽക്കുമ്പോൾ കെൻറ്റ് ആർമിയുമായി സംസാരിക്കുകയാണെന്ന് കേൾക്കുന്നു. ആർമി നാളെ എത്തും. അവൻ അവിടെ നിന്നും ചാടാൻ ശ്രമിക്കുന്നു, എന്നാൽ കെൻറ്റ് അവനെ പിടിക്കുന്നു. അവൻ്റെ മേൽ തൻ്റെ കണ്ണുണ്ടെന്ന് പറയുന്നു. പിറ്റേന്ന് കെൻറ്റ് എഴുന്നേൽക്കുമ്പോൾ ഹോഗർട്ട് അവിടെയില്ല. ആർമി വന്ന് നോക്കുമ്പോൾ ഡീൻ റോബോട്ടിനെ കാണിച്ചു കൊടുക്കുന്നു. അവനെ ഒരു നോക്കുകുത്തിയായി സ്ക്രാപ്പിൻ്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ട ആർമി ജനറൽ കെൻറ്റിനോട് ദേഷ്യപ്പെടുന്നു. അത് സ്ക്രാപ്പ് കൊണ്ടുണ്ടാക്കിയവർ നോക്കുകുത്തിയാണ്, അല്ലാതെ അവർ അന്വേഷിച്ച് നടന്ന അയൺ ജയന്റ് അല്ല എന്ന് ആർമി വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ വാഷിങ്ടണിലേക്ക് മടങ്ങാൻ പറയുന്നു. പിന്നീട് റോബോട്ടിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ കളിക്കിടെ ഹോഗർട്ട് ഒരു കളിത്തോക്ക് അവൻ്റെ നിരച്ചുകൊണ്ടി. റോബോട്ടിൻ്റെ കണ്ണുകൾ ചുവക്കുന്നു. അത് കണ്ണിൽ നിന്നും ലേസർ ബീം ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ട ഡീൻ ഹോഗർട്ടിനെ രക്ഷിക്കുന്നു. റോബോട്ട് പഴയതുപോലെ ആകുന്നു. അത് കൺഫ്യൂസ്ഡായി അവിടെ നിന്നും ഓടിപ്പോകുന്നു. അവൻ തോക്കിന് സെൽഫ് ഡിഫെൻസീവ് ആണെന്ന് ഡീൻ മനസ്സിലാക്കുന്നു. ശേഷം ഡീനും ഹോഗർട്ടും റോബോട്ടിൻ്റെ പിറകെ ഓടുന്നു. റോബോട്ടിനെ കണ്ട സ്കൂൾ കുട്ടികൾ അവനെ കാണാനുള്ള ആവേശത്തിൽ മേൽക്കുറിയിൽ നിന്നും സ്ലിപ്പാകുന്നു. സ്കൂൾ കുട്ടികൾ കരയുന്നു. ഇത് കേട്ട റോബോട്ട് അവരെ രക്ഷിക്കുന്നു. അവൻ നല്ല റോബോട്ടാണെന്ന് ആ ടൗൺവാസികൾ മനസ്സിലാക്കുന്നു. അയൺ ജയന്റിനെ കണ്ട ആർമിയും കെൻറ്റും തിരിച്ച് ടൗണിലേക്ക് വരുന്നു. റോബോട്ട് ഹോഗർട്ടിനെ എടുക്കുന്നു. പക്ഷേ ആർമി അവരെ അറ്റാക്ക് ചെയ്യുന്നു. റോബോട്ട് സെൽഫ് ഡിഫെൻസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുമെന്ന് ഡീൻ കെൻറ്റിനോട് പറയുന്നു. എന്നാൽ കെൻറ്റ് അത് ചെവികൊള്ളുന്നില്ല. ആർമി യുദ്ധവിമാനങ്ങളെ വിളിക്കുന്നു. ഓടുന്നതിനിടയിൽ റോബോട്ടിൻ്റെ കാൽ വഴുതുന്നു, എന്നാൽ അവൻ പറക്കുന്നു. അവനെ ആർമി വെടിവെക്കുന്നു. അവൻ്റെ കണ്ണുകൾ ചൂക്കുന്നുവെങ്കിലും അവൻ സ്വയം നിയന്ത്രിക്കുന്നു. അവൻ ജെറ്റുകളെ ഒഴിവാക്കുന്നു, പക്ഷേ ഒരു പീരങ്കിയിൽ നിന്നും വെടിയേൽക്കുന്നു. അവൻ താഴെ വീഴുന്നു. ആർമി അവനെ വളയുന്നു. ഹോഗർട്ട് അബോധാവസ്ഥയിലാകുന്നു. അയൺ ജയന്റിന് ദേഷ്യം വരുന്നു. അവനൊരു വാർ മെഷീനായിട്ട് മാറുന്നു. അവൻ ടാങ്കുകളെയും ജീപ്പുകളെയും പൊട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. ഡീനും ആനിയും വന്ന് ഹോഗർട്ടിനെ അവിടെ നിന്നും മാറ്റുന്നു. ജനറൽ യുദ്ധക്കപ്പലുകളോട് ഫയർ ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നു. കെൻറ്റ് ടൗണിൽ ബോംബിടാൻ പറയുന്നു. ഹോഗർട്ട് എഴുന്നേറ്റ് ജയന്റിനെ രക്ഷിക്കാനായി കാറിൽ നിന്നും ഇറങ്ങുന്നു. ഹോഗർട്ട് ജയന്റിനെ തൻ്റെ കൺട്രോളിലാക്കുന്നു. അവൻ നല്ലവനാണെന്ന് തെളിയിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. ഡീൻ ജനറലിനോട് റോബോട്ട് സ്വയം രക്ഷക്കാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. എന്നാൽ കെൻറ്റ് ജയന്റിനെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. ഹോഗർട്ട് ജയന്റിനെയും കൂട്ടി അവിടെ വന്ന് അവരോട് കൊല്ലാതിരിക്കാൻ പറയുന്നു. എന്നാൽ കെൻറ്റ് മിസൈൽ ലോഞ്ച് ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നു. ജനറൽ നമ്മൾ നിൽക്കുന്നിടത്തേക്കാണ് മിസൈൽ വരുന്നതെന്ന് കെൻറ്റിനോട് പറയുന്നു. കെൻറ്റ് തൻ്റെ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ജയന്റ് അവനെ തടയുന്നു. പരിഭ്രാന്തപ്പെട്ട് നിൽക്കുന്നത് കണ്ട് അവരെ രക്ഷിക്കണമെന്ന് ജയന്റ് തീരുമാനിക്കുന്നു. അവൻ ഹോഗർട്ടിനോട് മാറി നിൽക്കാൻ പറയുന്നു. അവൻ സൂപ്പർമാനെ പോലെ പറന്ന് അന്തരീക്ഷത്തിൽ വെച്ച് മിസൈലടിച്ച് പൊട്ടിത്തെറിക്കുന്നു. എല്ലാവരും അവൻ്റെ സാക്രിഫൈസിനെ വാഴ്ത്തുന്നു. ഹോഗർട്ടിന് വിഷമമാക്കുന്നു. ഡീൻ ജയന്റിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കുന്നു. ഡീൻ ജനറൽ കൊടുത്ത ഒരു പാക്കേജ് ഹോഗർട്ടിന് കൊടുക്കുന്നു. അതിൽ ജയന്റിൻ്റെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു. അന്ന് രാത്രി ആ സ്ക്രൂ ജയന്റിനെ മറ്റു ഭാഗങ്ങളുമായി കൂടിച്ചേരുന്നത് ഹോഗർട്ട് കാണുന്നു. അങ്ങനെ അവന് ജയന്റിനെ തിരിച്ചു കിട്ടുന്നു. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റു സിനിമകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു അടിപൊളി മൂവിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.